നക്ഷത്രങ്ങൾക്കായി കൈയുയർത്തിയ ഒരുപറ്റം മനുഷ്യജീവികളുടെ കഥയാണ് വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ഹാവാർഡ് ഫാസ്റ്റ് തന്റെ പ്രസിദ്ധമായ നോവലിലൂടെ ആവിഷ്കരിക്കുന്നത്. കഥ നടക്കുന്ന കാലം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 71-ആം ആണ്ടിലാണ്. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ്, പഴയ തലമുറയുടെ ഓർമ്മയുടെ അതിർവരമ്പുകൾക്കൊക്കെ അപ്പുറം, പുരാതന റോമിലാണ് പ്രധാനമായും ഈ കഥ നടക്കുന്നത്. മനുഷ്യനെ പല തട്ടുകളായി വേർതിരിച്ച് നിർത്തിയിരുന്ന കാലം, ചില്ലിക്കാശ് കൊടുത്താൽ മനുഷ്യന് വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന കാലം. അങ്ങനെയുള്ള മനുഷ്യരെ കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല, പ്രതിഷേധിക്കാൻ പാടില്ല. അന്നത്തെ സമൂഹം ആ മനുഷ്യർക്ക് ഒരു ഓമന പേര് കൊടുത്തിരുന്നു. നമുക്ക് പരിചയമുള്ള പേരാണ് അടിമകൾ. അടിമകൾ, അടിമകൾ. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ആ അടിമകൾക്ക് ഒരു നേതാവുണ്ടായിരുന്നു, നായകനുണ്ടായിരുന്നു. ആ നേതാവിന്റെ പേരാണ്, ആ നായകന്റെ പേരാണ് എന്റെ കഥയുടെ പേര്, സ്പാർട്ടക്കസ്. സ്പാർട്ടക്കസ്, 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 സ്പാർട്ടക്കസ്. നേരം വെളുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ആ കാണുന്ന മരുഭൂമിയിലെ പാറക്കെട്ടുകൾക്കുള്ളിൽ ഒരുപറ്റം മനുഷ്യജീവികൾ ഉറക്കമെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. പെരുമ്പറ മുടങ്ങുന്ന ശബ്ദം, ആ ശബ്ദം കേട്ടാൽ അവർ ഉണർന്നേ നിവർത്തിയുള്ളൂ. അല്പം കഴിഞ്ഞപ്പോ ആ പട്ടിണിപ്പാവങ്ങൾ, പേക്കോലങ്ങൾ ആ മരുഭൂമിയുടെ വലിഞ്ഞിഴഞ്ഞിതാ മുമ്പോട്ട് പോകുന്നു. ഒന്നല്ല, രണ്ടല്ല, 133 അടിമകൾ ഒന്നിന് പിറകെ ഒന്നായി കഴുത്തോട് കഴുത്ത് ചങ്ങല കിട്ടിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. അവരുടെ കഴുത്തിലല്ല അനവധി അനവധി വ്രണങ്ങൾ, ഇരുമ്പു ചങ്ങല തട്ടി ഉരസിയാണ് വ്രണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒട്ടകപ്പുറത്ത് മേസ്ത്രിമാരി ചാട്ടവാറുമായി ആ പട്ടിണി പാവങ്ങളെ പിന്തുടരുന്നു. ഒരടിമയുടെ നടത്തയുടെ വേഗത അല്പമൊന്ന് കുറഞ്ഞു. ആ മേസ്ത്രിയുടെ കയ്യിലെടുക്കുന്ന ചാട്ടവാർ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അടി കൊണ്ടാലോ മിണ്ടാൻ പാടില്ല, അടിമയാണല്ലോ അടിമ. അടിമകൾ, അടിമകൾ, അവർക്കു ചുറ്റും വരിഞ്ഞു മുറുകി ചങ്ങലകൾ. മൃഗങ്ങളാണ് അവരവർക്കു വേദന ഉയരാൻ പാടില്ലൊരു നാളും, ഉയരാൻ പാടില്ലൊരു നാളും. അവരെ കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. ചില്ലിക്കാശുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അവരെ വിലയ്ക്ക് വാങ്ങാം, വിൽക്കുകയും ചെയ്യാം. വിലയ്ക്കു വാങ്ങാം, വിൽക്കാം അവരെ. വിലയ്ക്കു വാങ്ങാം, വിൽക്കാം അവരെ. തല്ലിക്കൊല്ലാം ആവോളം സ്വർണക്കനിയുടെ ഗുഹാന്തരങ്ങളിൽ അവരുടെ ജീവൻ ഹോമിക്കും. അവരുടെ കണ്ണീർ മുത്തുകൾ വാരി മതിച്ചു നിൽക്കും ജന്മിത്വം. അവരുടെ കണ്ണീർ മുത്തുകൾ വാരി മതിച്ചു നിൽക്കും ജന്മിത്വം. അടിമകൾ, അടിമകൾ, അവർക്കു ചുറ്റും വരിഞ്ഞു മുറുകി ചങ്ങലകൾ. മൃഗങ്ങളാണ് അവരവർക്കു വേദന ഉയരാൻ പാടില്ലൊരു നാളും, ഉയരാൻ പാടില്ലൊരു നാളും. അല്പം കഴിഞ്ഞപ്പോൾ അവർ ഭീകരമായി പൊടി മരുഭൂമിയിലേക്ക് ചെന്നെത്തി. ലോകത്തിലെ ഏറ്റവും ചൂടേറിയ സ്ഥലം ആ മരുഭൂമിയുടെ. അവർ വലിഞ്ഞഴിഞ്ഞ് മുമ്പോട്ട് നീങ്ങുമ്പോൾ അവരിൽ മുന്നിൽ നിന്ന് 12-ആമതായി ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നു. അവനാണ്, അവനാണ് സ്പാർട്ടക്കസ്. സ്പാർട്ടക്കസ് ഒരു ചെരുപ്പ് ധരിച്ചിരിക്കുന്നു. ചെരുപ്പ് എന്നതിന് പേര് വിളിക്കാനോ കൂല്ല, കാരണം അതിന്റെ സന്ധിബന്ധങ്ങളെല്ലാം മറ്റ് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അവന്റെ മുഖം കണ്ടില്ലേ, നല്ല പൗരുഷമുള്ള മുഖം. പക്ഷേ സ്പാർട്ടക്കസ് സുന്ദരനല്ല, എങ്കിലും അവൻ ആനത്തത്തിന്റെ പ്രതിരൂപമാണ്. നമുക്ക് സ്പാർട്ടക്കസിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. കരുത്തനല്ല സ്പാർട്ടക്കസ്, കഠിനാധ്വാന തഴമ്പുമുറ്റിയ പരുക്കനല്ലോ സ്പാർട്ടക്കസ്, പരുക്കനല്ലോ സ്പാർട്ടക്കസ്. ഒരിക്കൽ സ്പാർട്ടക്കസിന്റെ കുഴപ്പം പറ്റി. അവന്റെ യജമാന്റെ കീഴിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. യജമാന്റെ കയ്യിലെടുക്കുന്നു ചാട്ടവാറ്. യജമാനും സ്പാർട്ടക്കസിന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. യജമാനും കയ്യിലിരുന്ന് ചാട്ടവാർ സ്പാർട്ടക്കസിന്റെ മുഖത്തേക്ക് വീശിയടിച്ചു. അല്പം കഴിഞ്ഞ് സ്പാർട്ടക്കസ് മുഖത്തൊന്ന് തപ്പി നോക്കി. ഇതായിരിക്കുന്ന അവന്റെ പകുതി മൂക്ക്. ഇപ്പൊ അവന്റെ മുഖം കണ്ടാൽ ഏതാണ്ട് ഒരു ചെമ്മരിയാടിന്റെ സൗന്ദര്യമാണ്. സ്പാർട്ടക്കസ് ഒരു പരമ്പരാഗത അടിമയാണ്. പരമ്പരാഗത അടിമകളെ അന്ന് റോമിൽ വിളിച്ചിരുന്നത് കൊറു എന്നാണ്. കൊറു, നമ്മുടെ ഭാഷയിൽ പരിചയമില്ലാത്ത പദം.
അവന്റെ അച്ഛൻ, അവന്റെ അപ്പൂപ്പൻ, അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ഒക്കെ അടിമകളായിരുന്നു. അടിമത്തം തലയിലെടുത്താണ് എന്നായിരുന്നു ആ പാവപ്പെട്ട ആളുകളുടെ വിശ്വാസം. ഒരു ദിവസം സ്പാർട്ടക്കസിനെയും കൂട്ടരെയും ആ പാറ പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടു ചെന്നു. അവനും അവന്റെ കൂട്ടുകാരും നോക്കിയപ്പോൾ അങ്ങകലെ കുറെ പേക്കോലങ്ങൾ വലിഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു. സഞ്ചരിക്കുന്ന അസ്ഥികൂടങ്ങൾ. ഞാനിവിടെ താമസമാക്കിയാൽ ഈ വലിഞ്ഞിഴഞ്ഞു പോകുന്ന പേക്കോലങ്ങൾക്ക് തുല്യമായി തീരും. സ്പാർട്ടക്കസും കൂട്ടരും വിഷണ്ണരായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു യജമാനും ചാട്ടവാറുമായി അവരുടെ സമീപത്തേക്ക് ചാടി വീണു. ആരാണ് നിങ്ങളുടെ നേതാവ്? ആരുമാരും മിണ്ടുന്നില്ല. രാവിലെ തന്നെ ചാട്ടയി ചോരയാക്കുന്ന ടെന്റുകളെ പറയും, ആരാണ് നിങ്ങളുടെ നേതാവ്? സ്പാർട്ടക്കസ് മാത്രം മുമ്പോട്ട് വന്നു. പൊന്നയജമാനെ, എന്നെയാ ഈ അടിമകളെല്ലാം അച്ഛാ 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 എന്ന് വിളിക്കുന്നത്? നീയാണോടാ ഈ നിൽക്കുന്ന അടിമകളുടെ എല്ലാം തന്ത? 80 വയസ്സ് എന്ന ഈ കിളവന്റെ തന്ത നീയാണോടാ? അല്ല, അടിമ സമുദായത്തിലെ ആചാരമനുസരിച്ച് അടിമകളെല്ലാം അവരുടെ നേതാവിനെ അച്ഛാ എന്നാണ് വിളിക്കുന്നത്. എന്നെയാണ് ഇവരെല്ലാവരും നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെല്ലാവരും എന്നെ അച്ഛാ 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 എന്ന് വിളിക്കുന്നു. എന്നാൽ അടിമകളെ കേട്ടോളൻ, നിന്നെയൊക്കെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്ന പണിയെടുപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ പണിയെടുക്കാതിരുന്നാൽ അത് മരിക്കുന്നതിനൊക്കെ കഷ്ടമായിരിക്കും. ഓർമ്മയിരിക്കട്ടെ, പാതിരാത്രി കഴിഞ്ഞപ്പോ സ്പാർട്ടക്കസിനെയും കൂട്ടുകാരെയും ആട്ടി തെളിച്ച കരിങ്കൽ ഗുഹിക്കത്തെ കൊണ്ടുവന്നു. നല്ല വെളിച്ചം പോലുമില്ല. നേരം വെളുപ്പാൻ കാലത്ത് പണി തുടങ്ങിയതാണ്. ഇതുവരെ പച്ചവെള്ളം കൊടുത്തിട്ടില്ല. പാതിരാത്രി ആയപ്പോ കൊടുക്കുന്നു ആഹാരം. എന്താ ആഹാരം? പകുതി വേവിച്ച ഗോതമ്പ്, അതാണ് ആഹാരം. സ്പാർട്ടക്കസ് നോക്കിയപ്പോ തന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഹൃദയം പൊട്ടി കരയുന്നു. കണ്ണുനീർത്തുള്ളികൾ ഇരുട്ടത്ത് വെട്ടിത്തിളങ്ങുന്നു. സ്നേഹിതന്മാരെ കരയരുത്, ഒന്നുമില്ലാത്ത നമ്മുടെ കണ്ണീരിന് വല്ല വിലയുമുണ്ടോ? ഞാനൊരു പാട്ട് പാടാ. എന്റെ പാട്ട് നിങ്ങൾ ഒന്ന് കേൾക്കണം. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കേൾക്കുന്നതിന് വേണ്ടി സ്പാർട്ടക്കസ് അവന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ പാടി. ദൂരെ ദൂരെ പാരവാരം ആർത്തുരസിച്ചു മതിച്ചു, ചാരേ ചാരേ മർദ്ദിതരാകെ ദുഃഖച്ചൂടിലലിഞ്ഞു, ദുഃഖച്ചൂടിലലിഞ്ഞു. ും തീജ്വാലകളായി നമുക്ക് മാറാം വേഗം, തിളച്ചുമറിയും തീജ്വാലകളായി നമുക്ക് മാറാം വേഗം. കരയരുതാരും കണ്ണീർ മുത്തിനു വില കൽപ്പിക്കാനാരുണ്ട്, കരയരുതാരും കണ്ണീർ മുത്തിനു വില കൽപ്പിക്കാനാരുണ്ട്. ദൂരെ ദൂരെ പാരവാരം ആർത്തുരസിച്ചു മതിച്ചു, ചാരേ ചാരേ മർദ്ദിതരാകെ ദുഃഖച്ചൂടിലലിഞ്ഞു, 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 ദുഃഖച്ചൂടിലലിഞ്ഞു. പാടിപ്പാടി അവൻ മയങ്ങി 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 ഉറങ്ങി. ഉറക്കത്തിൽ ബാല്യകാല സ്മരണകൾ ഓരോന്നോരോന്നായി സ്പാർട്ടക്കസിലേക്ക് കടന്നു വന്നു. അവൻ അങ്ങകലേക്ക് നോക്കിപ്പോ ഒരു വൃദ്ധൻ വടികുത്തി പറിച്ചുകൊണ്ട് അടുത്തടുത്ത് വരുന്നു. സ്പാർട്ടക്കസിന് മനസ്സിലായി അവന്റെ അച്ഛൻ. അച്ഛൻ അടുത്തേക്ക് വന്നു. പൊന്നുമോനെ, സ്പാർട്ടക്കസെ അക്ഷരം അഗ്നിയാടാ മോനെ. അക്ഷരം അഗ്നിയാണെൻ മകനെ, അജ്ഞത പരമാണെൻ മകനെ, അക്ഷരമായുധം എൻ മകനെ, രക്ഷാകവചമൻ പൊന്നുമോനെ, രക്ഷാകവചമൻ പൊന്നുമോനെ. അന്നത്തെ ദിവസം അവസാനിച്ചു. പിറ്റേ ദിവസം നേരം പുലർന്നു. കരിങ്കൽ ഗുഹയുടെ വാരക്കിൽ നിന്ന് ചെണ്ടമേളം, അടിമകൾ ഉണർത്താനുള്ള മേളം. ആ മേളം കേട്ട് അവർ ഉണർന്നിട്ടില്ലെങ്കിൽ അവരുടെ ദേഹത്ത് വേറെ മേളം വന്ന് വീഴും. അവരെല്ലാവരും ഉണർന്നു. സ്പാർട്ടക്കസിനെ ആ പാറ പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവന്റെ കയ്യിലൊരു വലിയ ചുറ്റി കയറിപ്പുണ്ട്. ആ ചുറ്റി കൊണ്ട് അവൻ പാറ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. ഓ
വല്ലാത്ത ദാഹം. അമ്മേ വെള്ളം വെള്ളം. അവന്റെ കയ്യിലിടുന്ന ചുറ്റിക അവനറിയാതെ വഴുതി താഴെ വീണു. സ്പാർട്ടക്കസ് നോക്കിയപ്പോ ഒരു 18-കാരൻ ചോര ചർത്തിച്ച് മങ്ങിക്കിടക്കുന്നു. ദിവസങ്ങളോളം ആഹാരം കഴിക്കാതെ പണിയെടുത്തതിന്റെ ഫലമായിട്ടാണ് അവൻ ചോര കവിട്ടിക്കിടക്കുന്നത്. സ്പാർട്ടക്കസ് ആ ചെറുപ്പക്കാരനെ വാരിക്കോരിയെടുത്തു. അച്ഛാ, ഞാൻ മരിക്കുകയാണ് അച്ഛാ. മരിക്കുന്നതിന് മുമ്പ് എന്റെ ചുണ്ടിലൊന്നും വെക്കൂ അച്ഛാ. സ്പാർട്ടക്കസ് ആ ചെറുപ്പക്കാരന്റെ ചോര വരണ്ട കവിളിൽ ചുണ്ടിൽ അമർത്തി 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 ചുംബിച്ചു ചുംബിച്ചു സ്പാർട്ടക്കസ് ആ കൊച്ചു യുവാവിനെ. അന്തരാത്മാവിൽ വിടരുന്ന പൂക്കളാൽ പൊട്ടിക്കരയാൻ കഴിഞ്ഞില്ല കരിഞ്ഞൊരു തോൽത്തുണ്ടിനു കണ്ണുനീർ വാർക്കാനാമോ. അങ്ങനെ ആ മരുഭൂമിയിൽ ഒരു അടിമ ചെറുക്കൻ കൂടി മരിച്ചു. അന്ന് റോമിലെ പ്രമാണിമാർക്ക് ഒരു ക്രൂര വിനോദമുണ്ടായിരുന്നു, അടിമ പോര്. അടിമകൾ തമ്മിൽ നടത്തുന്ന പോര്. സർക്കസിന്റെ റിങ്ങിനേക്കാൾ വലിയ വൃത്തത്തിനകത്തേക്ക് രണ്ട് മനുഷ്യജീവികൾ അടിമകളെ പറഞ്ഞുവിടും. എന്നിട്ട് അവരെ തമ്മിലടിപ്പിക്കും. അവരുടെ ചോര നാലു വശത്തേക്കും ചെതറിത്തെറിക്കുമ്പോൾ റോമിലെ വലിയ വീട്ടിലെ അംഗത്തമാര് കൊച്ചമ്മമാര് ചുറ്റുപാടും കൂടിയിരുന്ന് മനുഷ്യന്റെ മരണം കണ്ട് ചോരയുടെ ഗന്ധം ആസ്വദിച്ച് ആർ തട്ടകസിക്കും, പൊട്ടിച്ചിരിക്കും. ഇതിനുവേണ്ടി നൂറുകണക്കിന് അടിമകൾ വളർത്തിയിട്ടിരുന്നു ദേ ആ സ്കൂളിൽ. സ്കൂൾ നടത്തുന്ന ആളിന്റെ പേര് ബെദിയാത്തൂസ്. മാനം വിറ്റും പണം തേടിക്കൊണ്ടാൽ മാനക്കേട് ആ പണം തീർത്തുകൊള്ളും. ഇതാണ് ബെദിയാത്തൂസ് യജമാന്റെ തത്വശാസ്ത്രം. യജമാൻ ഒരു ദിവസം അടിമകൾ പണിയെടുക്കുന്ന ആ മരുഭൂമിയിലേക്ക് ചെന്നു. ഒരു അടിമയുടെ ജോലിയോടുള്ള ആത്മാർത്ഥത യജമാൻ വളരെ ഇഷ്ടപ്പെട്ടു. തന്റെ തൊട്ടടുത്തുന്ന അന്യായിയോട് യജമാൻ ചോദിച്ചു, അവൻ ഏതാടെ? യജമാനെ, അവനാണ് സ്പാർട്ടക്കസ്. ഓ സ്പാർട്ടക്കസ്, ഇവനെ വിലയ്ക്ക് വാങ്ങിയാൽ എന്താ? അയ്യോ, അവനെ മാത്രമായിട്ട് തരത്തില്ലെന്നാ പറയുന്നത്. അവന്റെ കൂടെ കുറെ അടിമകൾ നിൽക്കുന്നുണ്ടോ? എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവശന്മാര്. അവരെ കൂടെ വിലയ്ക്ക് വാങ്ങിയാലേ സ്പാർട്ടക്കസിനെ തരികയുള്ളൂ എന്നാണ് പറയുന്നത്. ഇവനൊരു നിധിയാ. സ്പാർട്ടക്കസിനെ കിട്ടാൻ വേണ്ടി മാത്രം യജമാനൻ ബാക്കിയുള്ള എല്ലാ അടിമകളെ കൂടി വിലയ്ക്ക് വാങ്ങണം. നല്ല വസ്ത്രമൊക്കെ തയ്പ്പിച്ചു കൊടുത്തു. ദേഹമാസകളെ എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിച്ച് കൂട്ടപ്പന്മാരാക്കി. സ്പാർട്ടക്കസിന് കിടക്കാൻ കിട്ടിയ സ്ഥലം ഒരു നിലവറ. വലിയ സൗകര്യമൊന്നുമില്ല, ചെറിയ സൗകര്യം മാത്രം. കിടന്നത് ഉറങ്ങിയത് ഒന്നിച്ചായിരുന്നു. അവൻ മാത്രമല്ല, ഈ പ്രപഞ്ചമാസകല ഉറക്കമാണ്. ഊർക്കം മരിച്ചു കിടന്നുറങ്ങുന്നു സ്പാർട്ടക്കസ്. ഉറക്കത്തിൽ ഏതോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് അവൻ ഞെട്ടി ഉണർന്നു. യജമാനൻ! അല്ല, ആരെങ്കിലും ഇങ്ങോട്ട് വിട്ടാ പോരായിരുന്നോ? യജമാനൻ എന്തിനാ ഇങ്ങോട്ട് പോന്നെ? യജമാനൻ മിണ്ടുന്നില്ല, ഘനഗംഭീരനായി നിൽക്കുന്നു. ദേഷ്യത്തോട് വെളിയിലേക്ക് നോക്കി വിളിച്ചു പറയുന്നു, കയറി വാടി, നിന്നെയാ വിളിക്കുന്നത്, കൊന്നോളെന്നാ ഞാൻ അനുസരണ കെട്ടവളെ, കയറി വരാൻ പറഞ്ഞു തരുന്നില്ല. ഒരു പെൺകുട്ടി ആ നിലവറക്കത്തെ കടന്നു വരുന്നു. നല്ല പൊക്കമുണ്ട്, തലമുടിയെല്ലാം പാറി പറന്ന് കിടക്കുന്നു, വസ്ത്രമെല്ലാം വലിച്ചു കീറിവെക്കുന്നു, ശരീരമാസകലം മുറിവുകൾ. സ്പാർട്ടക്കസ് ആ പെൺകുട്ടിയെ ആപാദചൂടം സൂക്ഷിച്ചു നോക്കി. യജമാനെ, ഈ പെണ്ണേതാ? എടാ, ഇവളൊരു അടിമ പെണ്ണാണ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. അല്ല, ഞാൻ ഒറ്റയ്ക്ക് കിടന്നിറങ്ങുന്ന ഈ നിലവറക്കകത്തേക്ക് ഈ പാതിരാത്രി നേരത്ത് യജമാനത്തിനെ ഇവളെ വിളിച്ചോണ്ട് വന്നത്? എടാ സ്പാർട്ടക്കസേ, ഞാൻ ഇവിടെ ഉള്ള ഓരോ പയറ്റുമല്ലനും ഓരോ അടിമപ്പെണ്ണിന് വീതം കൊടുത്തിട്ടുണ്ട്, നിനക്ക് മാത്രം തന്നിട്ടില്ല. അതുകൊണ്ട് ഇവളെ, ഈ അഹങ്കാരിയെ, ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത ഇവളെ ഞാനിതാ നിനക്ക് നൽകുന്നു. അയ്യോ, എനിക്ക് വേണ്ടായേ, ഞാനിവിടെ ഒറ്റയ്ക്കങ്ങാടം കഴിഞ്ഞോളാതെ. പറ്റത്തില്ല, ഇത് ഇവിടുത്തെ നിയമമാണ്. ഇവൾ പ്രസവിക്കുകയോ പ്രസവിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, പക്ഷേ ഇവളുടെ സൗന്ദര്യം നശിപ്പിക്കരുത്, ഇവളെ ഉപദ്രവിക്കരുത്. ഞാൻ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു തരികയും വേണം. ആ, ഈ അഹങ്കാരിയുടെ പേര് ഞാൻ പറഞ്ഞില്ലോടാ. ഇവളുടെ പേര് വരീണിയ. അവനെ പേരെന്ന് പറഞ്ഞു നോക്കി, അവനെ പേരങ്ങ് ഇഷ്ടപ്പെട്ടു. വരീണിയ, നല്ല പേര്. എടാ, ഞാൻ പോകുന്നതിന് ഒരു കാര്യം, ഇവളെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് പരിശോധിക്കാം. ചിലടാ പരിശോധിടാ. അയ്യോ, ഇനിയും നാണോ? അയ്യോ, ഞാനാ. നീ ഒരു പുരുഷനാണോടാ? ഞാൻ പരിശോധിക്കാവടാ. യജമാനും കൂട്ടി ചെന്ന്
പകുതി കീറിപ്പറിഞ്ഞ് അവളുടെ വസ്ത്രം വീണ്ടും വലിച്ചു കീറി. ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ നിന്നു നഗ്നയായി. അവൻ അവളെ കണ്ടു. അവളുടെ നഗ്നതയല്ല, അവളുടെ ദുഃഖം, അവളുടെ കണ്ണുനീർ. ലജ്ജിതയായില്ല, ദുഃഖിതയായില്ല, സർവം സഖയായി നിന്നു. പ്രേമത്തിൻ പൂക്കളാൽ ഓ മനഗാത്രിയെ പുൽകാൻ കൊതിച്ചയാൽ നിന്നു. തൻ മുമ്പിൽ നിൽക്കും പുരുഷന്റെ മുമ്പിലേക്കെല്ലാം സമർപ്പിച്ചു നിന്നു. ക്രമേണ അയാളുടെ ഹൃദയം അവളിലേക്ക് സംക്രമിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അവൾ നല്ല ഉറക്കമായി. നിലാവ് അരിച്ചരിച്ചരിച്ച് ആ നിലവറക്കത്തിൽ കടന്നു വരുന്നു. യജമാനം പോയി കഴിഞ്ഞു. കണ്ണുനീർ തുള്ളികൾ ആ കണ്ണുകളിൽ എപ്പോഴും വിതുമ്പി തുടിച്ചു നിൽക്കുന്നു. ആ മാരുതം ഉയരുകയും താഴുകയും ചെയ്യുന്നു. കയ്യെത്താവുന്ന ദൂരത്തിൽ സുന്ദരിയായ ഒരു പെണ്ണ് കിടക്കുന്നു. തനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അവൻ അകന്ന് ദൂരെ മാറി നിന്നതേ ഉള്ളൂ. ഒന്ന് തൊട്ട് വിളിച്ചാലോ? വേണ്ട, അവൾക്ക് എന്തെങ്കിലും തോന്നിയാലോ? ഏ പെണ്ണേ, എന്റെ ഭാഷ നിങ്ങൾക്ക് അറിയുമെന്ന് നിശ്ചയമില്ല. എന്തായാലും അറിഞ്ഞു നിവർത്തിയുള്ളൂ കേട്ടോ. ആര് കേൾക്കാൻ? അവൾ നല്ല ഉറക്കമായിരുന്നു. യജമാനും പറഞ്ഞു കൊടുത്ത പേര്, അവളുടെ പേര് അവൻ ഓർത്തു നോക്കി. വരീണിയ, 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 പ്രേമരൂപിണി വരീണിയ, സ്നേഹരൂപിണി വരീണിയ. മഴ പെയ്യും വസന്തരാവിൽ, തളിരംഗം തരിക്കും നീലനിലാവിൽ, തളർന്നു മയങ്ങും സൗന്ദര്യമേനി, എനിക്കായി മാത്രം വിടർന്നതല്ലേ. വരീണിയ, വരീണിയ, അവൾ നല്ല ഉറക്കമായിരുന്നു. ക്രമേണ സ്പാർട്ടക്കസും ഉറക്കമായി. നേരം എടുത്ത് വരീണിയാണ് ആദ്യം ഉടന്നത്. അവൾ ആ ചെറുപ്പക്കാരന്റെ വടിവൊത്ത സുന്ദര ശരീരത്തിലേക്ക് നോക്കി നിന്നു. നല്ലവനായ ചെറുപ്പക്കാരൻ. ഈ കഴിഞ്ഞ രാത്രി അയാൾക്ക് തന്നെ എന്തു വേണമെങ്കിലും ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്തില്ല, നന്ദി പറയണം. അവൾ നന്ദി പറയാൻ വേണ്ടി അടുത്തു ചെന്നു. എഴുന്നേക്കൂ വരീണിയ. അയാൾ ഉറക്കം നിറച്ച് കിടക്കുകയായിരുന്നു സ്പാർട്ടക്കസ്. ഇന്നലെ ഈ മുഖത്ത് എന്തൊരു ദുഃഖമായിരുന്നു, വിഷമമായിരുന്നു. പകൽ വെളിച്ചത്ത് കണ്ടപ്പോഴാണല്ലോ മനസ്സിലായത് ശരീരം ആസകലം മുറിവുകളാണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? കണ്ടില്ലേ, നമ്മുടെ യജമാനൻ എന്നെ തല്ലിച്ചതച്ചതാ. എന്തിന്? ഓ എന്തിന്? ആ നശിച്ച എന്തോ വയസ്സ് കാലത്ത് ഒരു അസുഖയേ ഉള്ളൂ. ഒരു കാര്യം തീർച്ചയ, എന്നെ സ്നേഹിക്കാത്ത ഒരു പുരുഷന് ഞാൻ ഒരിക്കലും കീഴടങ്ങില്ല, മരിക്കേണ്ടി വന്നാൽ പോലും. വരീണി അവളുടെ സംഭവകരമായ കഥ സ്പാർട്ടക്കസിനെ വിവരിച്ച് കേൾപ്പിച്ചു. 500 ദിനാറിനാണ് യജമാൻ അവളെ വിലയ്ക്ക് വാങ്ങിയത്. അവളെ മാത്രമല്ല, അവൾ ഉൾപ്പെടെയുള്ള അനവധി അനവധി അടിമ പെൺകുട്ടികളെ. പക്ഷെ വരീണിയെ കണ്ടു കഴിഞ്ഞത് മുതൽ യജമാൻ ഒരു സംഭ്രമം, വിഭ്രമം, സ്ഥലതല ഭ്രമം. അനുദിനം അനുദിനം അടിമ പെൺകൊടിപതിയാത്തൂസിന് കുളിരേകി. 21 വയസ്സു തികഞ്ഞവൾ മാരക സൗന്ദര്യ സാമ്രാജ്യം. 21 വയസ്സു തികഞ്ഞവൾ മാരക സൗന്ദര്യ സാമ്രാജ്യം. അനുദിനം അനുദിനം അടിമ പെൺകൊടിപതിയാത്തൂസിന് കുളിരേകി. അന്നൊരു ദിവസം പാതിരാത്ത് കഴിഞ്ഞ സമയം ബദിയാത്തു സജമാനം മൂക്കറ്റം കുടിച്ച് ലെക്കില്ലാതെ വരീണിയ എന്ന അടിമപ്പെണ്ണ് കിടന്നുറങ്ങുന്ന നിലവറക്കത്തെ കാടിയാടി കടന്നു എന്നു. വരീണിയ, നീ എവിടെ കിടന്നുറങ്ങുന്നടി വരീണിയ? എടി സുന്ദരി കുട്ടി വരീണിയ. യജമാൻ ആടിയാടി അവളുടെ അടുത്തേക്ക് എന്നു അവളുടെ സാരി തുമ്പി കടന്നു പിടിച്ചു. എന്നെ ഒന്ന് ചെയ്യല്ലേ, ഇവിടെ വരാൻ കൊല്ലുന്നില്ല ഞാൻ. അനുസരണയോടെ ഇവിടെ വരാൻ
നിന്ന് ഇവിടെ വരാൻ യജമാനൻ ഗ്രീസ് ഭൂപാത്രം കൈവെടുത്തു. ആ പെണ്ണിനെ കൊലയെന്ന ഉദ്ദേശത്തോടെ ആ ഗ്രീസ് ഭൂപാത്രം ആ പാവപ്പെട്ട അടിമപ്പെണ്ണിന്റെ മാരടത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിച്ചെറിഞ്ഞു. ചത്തിട്ടില്ല, ഇവളെ കീഴടക്കാനുള്ള കരുത്ത് എനിക്കില്ല. അവനെ ഏൽപ്പിക്കണം ആ സ്പാർട്ടക്കസിനെ. അങ്ങനെയാണ് വരീണി എന്ന അടിമപ്പെടിനെ തല്ലിച്ചതച്ച് സ്പാർട്ടക്കസിന്റെ നിലവറക്കത്തേക്ക് വലിച്ചെറിഞ്ഞത്. അടിമം പോലെ അന്നത്തെ റോമിലെ ജനങ്ങളുടെ സിരകളിലെ കത്തിപ്പടർന്ന ലഹരിയായിരുന്നു. ഒരു ദിവസം വെതിയാത്ത സജമാനൻ പയറ്റ് സ്കൂളിന്റെ മുൻവശത്തുള്ള വരാന്തയിൽ കൊടവണ്ടിയും തുടങ്ങി ഇരിക്കുമ്പോ അങ്ങ് അകലുന്നൊരു കുതിരവണ്ടി വരുന്നു. യജമാനൻ സന്തോഷമായി. ആരോ മല്ലയുദ്ധം കാണാൻ കുതിരവണ്ടി കത്ത് വരിക. വണ്ടി ഓടി ഓടി പയറ്റ് സ്കൂളിന്റെ മുൻവശത്ത് വന്നു നിന്നു. വണ്ടിക്കകത്തുനിന്ന് രണ്ടുപേര് താഴെ ഇറങ്ങി. ആദ്യ ഇറങ്ങിയ ആളിനെ കണ്ടാൽ ആണാണോ പെണ്ണാണെന്ന് ഒരു സംശയം. രണ്ടാമത്തെ ആള് ഒരു കൊമ്പമീശക്കാരൻ, ഒരു ഭീകര സ്വരൂപൻ. ആദ്യം ഇറങ്ങിയ സ്ത്രീണ സ്വഭാവക്കാരൻ യജമാന്റെ മുമ്പിൽ വന്ന് നിന്ന് യജമാനെ ഒന്ന് തൊഴുതു. ഞങ്ങൾക്ക് ഒരു മല്ലയുദ്ധം കാണണം, അതിനാ വന്നത്. കാണാമല്ലോ, അതിനല്ലേ ഞാൻ നിങ്ങളെ എല്ലാം ചാപ്പാട് കൊടുത്ത് വളർത്തിയിട്ടിരിക്കുന്നത്. ആറടി പൊക്കവുള്ളൻ ആ കൊമ്പമീശക്കാരൻ മുമ്പോട്ട് വന്നു. വെറും യുദ്ധം കണ്ടാൽ പോരാ, രണ്ട് ജോഡികൾ ഉണ്ടാവണം. എന്ന് മാത്രമല്ല, രണ്ടിലൊരാൾ മരിക്കുന്നവരെ യുദ്ധം തുടരുകയും വേണം. നാലുപേര് യുദ്ധം ചെയ്താൽ രണ്ടുപേര് മരിക്കണമെന്ന് അർത്ഥം. ഓഹോ, അപ്പൊ രണ്ട് കൊലപാതകം കാണണം അല്ലേ? പക്ഷേ റേറ്റ് കൂടും. യജമാനൻ തീർത്തു പറഞ്ഞു. 25,000 ദിനാർ തരേണ്ടി വരും. 5,000 ദിനാർ കൈയോടെ അഡ്വാൻസ് വാങ്ങി യജമാനൻ. മനുഷ്യന്റെ മരണം കാണാൻ, ചോര കാണാനുള്ള ആർത്തിയോട് കൂടി അവര് വന്ന ആളുകൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. മല്ലയുദ്ധം ഉറപ്പിച്ചു. അവിടെ യുദ്ധം തുടങ്ങുന്നതിനുള്ള സമയം സമാഗതമാകുന്നു. പക്ഷെ അതിനു മുമ്പ് ആ പയറ്റ് പരിശീലനം നടക്കുന്ന സ്ഥലത്തേക്ക് അവർ രണ്ടുപേരും കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ മുള്ളുവേലിക്ക് 250 പയറ്റ് മല്ലന്മാർ തമ്മിലുള്ള ആയോധന അഭ്യാസ മുറകൾ ഏർപ്പെട്ടിരിക്കുന്നു. യുദ്ധം, യുദ്ധം, മല്ലയുദ്ധം, യുദ്ധം. 4 മല്ലയുദ്ധ വീരന്മാർ അണിനിരന്നിരിക്കുന്നു, 2 ജോഡി. ആദ്യം വന്നു നിൽക്കുന്നവരെ കണ്ട പേടിക്കരുത്, ഓടരുത്, വിരളരുത്. ഒരു ഭീകര സത്വം മനുഷ്യ പർവ്വതം. രണ്ടാമത് നിൽക്കുന്ന ഒരു പച്ചത്താടിക്കാരൻ, മൂന്നാമത് നിൽക്കുന്ന ഒരു സുന്ദരകുട്ടപ്പൻ, നാലാമത്തെ ആള് മൂക്ക് പൊട്ടിയ ആള് സ്പാർട്ടക്കസ്. ഡ്രാബയും സ്പാർട്ടക്കസും തമ്മിലാണ് ജോഡി. അവർ തമ്മിലാണ് യുദ്ധം നടക്കാൻ പോകുന്നത്. രാത്രിയായി. വരീണിയും സ്പാർട്ടക്കസും അടുത്തടുത്ത് കിടക്കുന്നു. പക്ഷേ മരണം വന്ന് മാടി വിളിക്കുമ്പോൾ പോലും സ്പാർട്ടക്കസ് ഉറങ്ങുന്നു. സ്പാർട്ടക്കസിനെ എതിർക്കാൻ പോകുന്ന ട്രാബ ആ തടിമാടൻ 11 പേരെ റിങ്ങിനകത്ത് വെച്ച് നിഷ്കരണം തല്ലിക്കൊന്നിട്ടുണ്ട്. 12-ാമത്തെ ആളാണ് സ്പാർട്ടക്കസ്. അയാളെയും തല്ലിക്കൊല്ലുമെന്നുള്ള തീർച്ചയാണ്. വരീണി അയാളുടെ സമീപത്തേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. ഉറങ്ങും, പ്രിയപ്പെട്ടവനെ ഉറങ്ങും. ഉറങ്ങൂ, ഉറങ്ങൂ എൻ പ്രിയതമനെ, നീ ഉറങ്ങൂ സ്വപ്നകല്ലോലിനി ഒഴുകിയുറങ്ങൂ, ഉറങ്ങൂ. നാളത്തെ പോരിലെ ശക്തിയായി മാറും നാടിൻ്റെ രോമാഞ്ചമാകൂ, നാടിൻ്റെ രോമാഞ്ചമാകൂ. ഉറങ്ങൂ. നേരം വെളുത്തു. അടിമകളെല്ലാം അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു ചെറുപ്പക്കാരൻ സ്പാർട്ടക്കസിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഈ സ്പാർട്ടക്കസാണ് ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. ഇയാളോട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ പരസ്പരം കണ്ടാൽ തലതല്ലി കീറുമായിരുന്നു. ഈ സ്നേഹസ്വരൂപനെ യജമാനും പണം ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരടിമ കൊല്ലണമെന്ന് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആവേശത്തോടെ ചാടി എഴുന്നേറ്റ് സ്പാർട്ടക്കസിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ആ ചുംബനത്തിന് അവന് തക്ക ശിക്ഷ തന്നെ കിട്ടി. യജമാനിനോട്ട് വന്നു ആ സ്പാർട്ടക്കസിനെ ചുംബിച്ച് ചെറുപ്പക്കാരനെ ഒരു വൃക്ഷത്തിൽ വരിഞ്ഞു 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 കെട്ടി. ഒരു ചാട്ടവാറുമായി വന്ന് നിന്റെ ഒരു ചുംബനം നിന്റെ സ്നേഹം കൊല്ലുന്നതിന് ശരീരമാകെ തിണർത്തു പൊട്ടി ചോര ഒലിക്കുന്നു. മല്ലയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. കാണാൻ കൊള്ളാവുന്ന അടിമ പെൺകുട്ടികളെ കൊണ്ടുവന്ന് നിർത്തും. അഭ്യാസ നൃത്തവും പാട്ടും നടത്തും. അവിടെ ഇതാ അഭ്യാസ നൃത്തവും പാട്ടും തുടങ്ങിക്കഴിഞ്ഞു. ¶¶
ഇതിനിടെ മല്ലയുദ്ധം കാണാമെന്ന് എത്തിയ ഒരു കൊച്ചമ്മയ്ക്ക് ഒരാഗ്രഹം, ആ പച്ച താടിക്കാരന്റെ സുന്ദര ശരീരം കണ്ടപ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് തൊട്ടു നോക്കാൻ. കൊച്ചമ്മയുടെ ഒരാഗ്രഹം നോക്കണേ. മതാലസയായ ആ സ്ത്രീ നടന്നു നടന്ന് അയാളുടെ സമീപത്തെത്തി അവന്റെ ശരീരത്തിലിട്ട് കൂത്താൻ തുടങ്ങി. ഒടു വിളിച്ചു പറഞ്ഞു, ഛേ, നാറുന്നു, കൊണ്ടുപോയി ജന്തുവിനെ. അവനെ തിരിച്ചു കൊണ്ടുവന്നിടയിൽ കൊച്ചമ്മ ഒരു കാര്യം കൂടെ അറിയിച്ചു, ആദ്യം ഈ പച്ചത്താടിക്കാരന്റെ യുദ്ധം തന്നെ നടക്കട്ടെ. പച്ചത്താടിക്കാരനും സുന്ദരനായ ചെറുപ്പക്കാരനും തമ്മിലുള്ള മല്ലയുദ്ധം അവിടെ നടക്കാൻ പോകുന്നു. അടുത്ത ജോഡി സ്പാർട്ടക്കസും ട്രാബയും റിങ്ങിന് പുറത്തിരിക്കുന്നു. രണ്ടിലൊരാൾ മരിക്കാൻ പോകുന്ന യുദ്ധം, പച്ചത്താടിക്കാരനും സുന്ദരനായ ചെറുപ്പക്കാരനും തമ്മിലുള്ള യുദ്ധം, ഘോരയുദ്ധം അവിടെ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. തമ്മിലിടഞ്ഞു തിരിഞ്ഞു മറിഞ്ഞു കുഴഞ്ഞു വിയർപ്പിലലിഞ്ഞു ചാടി ഉയർന്നു കരത്തിലെ വാൾമുന ചീറിപ്പഞ്ഞു പുളഞ്ഞു വെട്ടാനൊങ്ങി ഒരുത്തൻ വാൾ കൊണ്ട് അവരൻ തൻ തലപാട് ക്രൂരത കണ്ടു മതിച്ചു പുളച്ചു രമിച്ചു രസിച്ചവരാകെ. ആ പച്ചത്താടിക്കാരൻ വാളുയർത്തി സുന്ദരനായ ചെറുപ്പക്കാരന്റെ മാറിടത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആഞ്ഞു കുത്തി. അവന്റെ വയറ്റത്ത് നേരി ഒരു പോറൽ വീണു. അല്പം കഴിഞ്ഞപ്പോ കുതറി മറിഞ്ഞു കുതിച്ചൊരു വീരൻ പല ഒരു വാൾമുന വീശി അലറിത്തുള്ളി കൊലവിളി പടവിളി അവിടെ ഉയർന്നു വീണ്ടും. ആ പച്ചത്താടിക്കാരൻ വാളുയർത്തി സുന്ദരനായ ചെറുപ്പക്കാരന്റെ നെഞ്ചിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ആഞ്ഞു കുത്തി. ആ വാൾമുല കിടന്ന ചെറുപ്പക്കാരൻ പിടയുന്നു. ആ വാളിലൂടെ ചോര വലിച്ചിറക്കുന്നു. ഈ ചോര എന്റെ സഹോദരന്റെ ചോരയാണ്, ഒരടിമയുടെ ചോരയാണ്. അവന് സഹിക്കാൻ കഴിഞ്ഞില്ല, അവൻ ആ വാള് വലിച്ചൂരി. ഇനി ഞാനൊരടിമയെ വെട്ടുകയില്ല, കൊല്ലുകയില്ല. അവൻ ആ വാള് വലിച്ചു ദൂരെ എറിഞ്ഞു. പിന്നെ വെട്ടേണ്ടി വന്നില്ല. ഒറ്റ കുത്തിന് ആ ചെറുപ്പക്കാരൻ മരിച്ചു. ഒരു കഴുതയെ കൊണ്ടുവന്നു. ആ കഴുതക്കാലിൽ അവന്റെ ശവശരീരം വലിച്ചടിച്ചുകൊണ്ട് പോകുന്നു. ശവം കൊണ്ടുപോകുന്നിടത്തൊക്കെ ചോരയിറ്റിട്ട് വീഴുന്നു. ചോര പുരണ്ട് മണൽ മാറ്റി പുതിയ മണൽ വിരിച്ചു. യജമാനു പകുതി പണം ഉറപ്പായി. അടുത്ത ജോഡിയുടെ യുദ്ധം സ്പാർട്ടക്കസും ട്രാബയും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോകുന്നു. രണ്ടുപേരും മൃഗിനകത്തേക്ക് പ്രവേശിച്ചു. ട്രാബയുടെ കയ്യിലിരിക്കുന്ന ഒരു കുന്തം, സ്പാർട്ടക്കസിന്റെ കയ്യിലൊരു പരിച. ട്രാബ ആ മനുഷ്യപർവ്വതം സ്പാർട്ടക്കസിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഈ സ്പാർട്ടക്കസിനെ ഞാൻ കൊല്ലണമെന്ന്, യജമാനു പണം ഉണ്ടാക്കാൻ വേണ്ടി. അവൻ ആ കുന്തം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ പ്രഖ്യാപിച്ചു, ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച സ്നേഹസ്വരൂപനായ സ്പാർട്ടക്കസിനെ എന്റെ കൈകൊണ്ട് ഞാൻ കൊല്ലുകയില്ല. ഇല്ല, അവന് കൊടുങ്കാറ്റ് പോലെ റിങ്ങിന് പുറത്തേക്ക് എടുത്തു ചാടി. നാല് വശത്ത് റോമൻ പട്ടാളക്കാർ ഓടിയെടുക്കുന്നു. ട്രാവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി കുന്തകൾ അവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിച്ചെറിയുന്നു. ശരീരമാസകലം കുന്തങ്ങൾ തറക്കപ്പെട്ടതിൽ ട്രാബ നിലംപതിച്ചു. അതൊരു സാധാരണ മരണമായിരുന്നില്ല, ഉജ്ജ്വലമായ രക്തസാക്ഷിതമായിരുന്നു. യജമാനു മനസ്സിലായി ഇതൊരു പ്രതിഷേധമാണ്, അവന്റെ ജീവിതം കൊണ്ട് അവൻ പകരം വീട്ടിരിക്കുന്നു. ഇതൊരു നാളെ ഇതൊരു കാട്ടുതീയായി നാളെ ആളിപ്പടരും, ഇത് വിടമ്പ ചൂതിക്കെടുത്തണം. യജമാനൊരു വലിയ കുന്തം കൊണ്ടുവന്ന ആ കുന്തം അവന്റെ ശവശരീരത്തിൽ കുത്തിയിറക്കി. അടിമകളെല്ലാം കാണാൻ വേണ്ടി ആ ശവം ആ മുള്ളുവേലിക്ക് സമീപം നാട്ടി. രാത്രിയായി. വരിണിയും സ്പാർട്ടക്കസും അടുത്തടുത്ത് കിടക്കുന്നു. പക്ഷെ സ്പാർട്ടക്കസ് ഈ അവസരത്തിലും ഉറങ്ങുന്നു. ഉറക്കത്തിൽ അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, പിച്ചും പേയും പറയുന്നത് പോലെ. ട്രാബ, നീ എനിക്ക് വേണ്ടി മരണപ്പെട്ടു. ട്രാബ എന്റെ പൊന്നെ, എന്തിനാ ഉറക്കത്തിൽ അതും ഇതൊക്കെ വിളിച്ചു പറയുന്നത്? പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ എന്റെ അടുത്തോട്ട് കടാ. അയാൾ കണ്ണു തുറന്നു. പരിണിയ, വരാൻ പോകുന്ന പോരാട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ കൊല ചെയ്യപ്പെട്ടാൽ നീ ആത്മഹത്യ ചെയ്യുക. വരിണിയ, അങ്ങ് മരിച്ചപ്പോൾ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? നീ ആത്മഹത്യ ചെയ്യരുത്, നീ ജീവിക്കണം. അടിമകളുടെ മോചനത്തിന് വേണ്ടി ജീവിക്കണം. പറയൂ, ആത്മഹത്യ ചെയ്യില്ലെന്ന് പറയൂ. ഇല്ല, ഞാൻ ആത്മഹത്യ ചെയ്യില്ല. നേരം വെളുത്തു. അടിമകളെല്ലാം അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കൈകൾ
ഞെരിഞ്ഞെരിഞ്ഞ് അവരൊന്നും പ്രതികാരത്താൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. യജമാനൻ്റെ ചാട്ടവാറമി അവരുടെ സമയത്തേക്ക് ചാടി വീണു. നന്ദി കെട്ട നായ്ക്കളെ, മരുഭൂമിയിൽ നിന്നും മരണക്കുഴിയിൽ ഞാൻ നിന്നെയൊക്കെ വിളിച്ചോണ്ട് വന്നു കൂട്ടിന് പെണ്ണുങ്ങളെയും തന്നെ സുഹിക്കാൻ. എന്നിട്ട് എന്നോട് നന്ദി കേട് കാണിച്ചിരിക്കുന്ന അല്ലടാ, കൊണ്ടുപോണാ ഒരു കറുത്ത പട്ടിയെ. ഒരു ആഫ്രിക്കക്കാരനായ അടിമയെ ഇതാ വലിച്ചെടുത്തുകൊണ്ട് വരുന്നു. അവനെ കൊല്ലാൻ കൊണ്ടുവരിക. എന്നെ കൊല്ലല്ലേ. അവൻ ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവന്റെ നിലവിളി ആരും കേൾക്കാൻ. കുറെ പട്ടാളക്കാരും കൊണ്ട് വന്നു അവന്റെ കൈക്കും കാലിനും ചവിട്ടി പിടിച്ചു. യജമാൻ ഒരു വലിയ കുന്തം കൊണ്ടുവന്നു അവന്റെ നെഞ്ചിന് മുകളിലേക്ക് ഉയർത്തി. ആ ശവശരീരം മറ്റൊരു കുന്തത്തിൽ കൊരുത്തെടുത്ത തലേദിവസം കൊല ചെയ്യപ്പെട്ട ട്രാബയുടെ ശവശരീരത്തിന് സമീപം നാട്ടി. കുടൽമാല പുറത്തേക്ക് ആടി രണ്ട് ശവശരീരങ്ങൾ അന്തരീക്ഷത്ത് തൂങ്ങിക്കിടക്കുന്നു. അടിമകളെല്ലാം ഇത് കണ്ടുകൊണ്ട് ആ മുള്ളുവേലിക്ക് സമീപം നിൽക്കുന്നു. സ്പാർട്ടക്കസ് ഉൾപ്പെടെയുള്ള അടിമകൾ, അവരുടെ കൈവിരലുകൾ ആ മുള്ളുവേലി ഞെരിഞ്ഞ് 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 അവരുന്നുണ്ടായിരുന്നു. ചോര വാർന്നു വാർന്നു ഒഴുകുന്ന വിവരം അറിഞ്ഞില്ല. ഒരടിമ ചെറുപ്പക്കാരൻ ഓടി വന്നു. സ്പാർട്ടക്കസ്, നിങ്ങളിത് കാണുന്നില്ലേ? അവരെന്ത് തെറ്റ് ചെയ്തു പറയൂ. ആ ശവശരങ്ങൾ കണ്ടോ? ആര് പറഞ്ഞു അത് ശവങ്ങളാണെന്ന്? ഇല്ല, അത് ശവശരങ്ങളല്ല, അത് അത് നമ്മുടെ ഹൃദയങ്ങളാണ്. സ്പാർട്ടക്കസ്, നിങ്ങൾ ജീവിതത്തിൽ ഇനി ഏതെങ്കിലും ഒരു നിമിഷം ഒരു അടിമയ്ക്കെതിരെ യുദ്ധം വിട്ടു, ആയുധം കയ്യിലെടുക്കൂ. ഇല്ല, യജമാന് പണമുണ്ടാക്കാൻ വേണ്ടി ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഞാൻ ഒരു അടിമയ്ക്കെതിരായി ആയുധം കയ്യിലെടുക്കില്ല. ഇത് കേട്ട അടിമകൾ സ്പാർട്ടക്കസിനെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. അന്ന് അടിമകളെല്ലാം അടുക്കളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നെങ്കിലും അവരുടെ വിരലുകൾ പ്രതികാരത്താൽ ഞെരിഞ്ഞ് എരിഞ്ഞ് എരിഞ്ഞ് അവരുന്നുണ്ടായിരുന്നു. സ്പാർട്ടക്കസ് അഗ്നി സ്ഫുലിംഗം പോലെ ചാടി എഴുന്നേറ്റു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുവോ? എന്റെ നിർദ്ദേശം നടപ്പിലാക്കുവോ? നടപ്പിലാക്കാം. കാലു ആരുവോ? ഇല്ല. കാലു മാറുവോ? ഇല്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ അടുക്കുള്ള വാതിൽ അകത്ത് നടത്തി സാക്ഷിയിടണം. അതെന്തിനാ? അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വെളിയിൽ കാവൽ നിൽക്കുന്ന റോമൻ പട്ടാളക്കാരെ നമ്മെ എതിർക്കാൻ ശ്രമിക്കും. നമ്മുടെ പ്രതിഷേധം, നമ്മുടെ കലാപം, ആ കൊരുത്തീർത്തിരിക്കുന്ന ശവങ്ങൾ, ആ സംഭവത്തോടുള്ള പ്രതിഷേധം നാം അങ്ങനെ നിർവഹിക്കും. ആരെന്റെ നിർദ്ദേശം നടപ്പിലാക്കും? ഒരു ചെറുപ്പക്കാരൻ, അടിമ ചെറുപ്പക്കാരൻ ആവേശത്തോടെ ചാടി എഴുന്നേറ്റു. അവര് ഉയർത്തിപ്പിടിച്ച കൈകളുമായി അടുക്കള വാതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതാ നടന്ന് ചെല്ലുന്നു. അവൻ അടുക്കളയുടെ വാതിൽ അകത്ത് നടച്ച് സാക്ഷിയിട്ടു. അങ്ങനെ ആജ്ഞാപിക്കാനൊരു നേതാവുണ്ടായി, അനുസരിക്കാൻ അനുകാരികളുണ്ടായി. ലോക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം, മാനവ മോചന പോരാട്ടത്തിന്റെ തുടക്കം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാനവരാശി ആരംഭിച്ച സമര പരമ്പരകളുടെ തുടക്കം, അതിന് നേതൃത്വം കൊടുത്തത് സ്പാർട്ടക്കസ് ആയിരുന്നു. സ്പാർട്ടക്കസ്. അടിമകൾ അടിമകൾ അവരെ നയിക്കാൻ നേതാവുണ്ടായി. സ്പാർട്ടക്കസ്, സ്പാർട്ടക്കസ്, സ്പാർട്ടക്കസ്. പ്രതിഷേധിക്കാൻ ശബ്ദമുയർത്താൻ നേതാവുണ്ടായി. സ്പാർട്ടക്കസ്, 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 സ്പാർട്ടക്കസ്. ഇതിനിടയിൽ അടിമകൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. വെളിയിൽ കാവുന്ന റോമൻ പട്ടാളക്കാർ അടുക്കള വാതിൽ ചവിട്ട് പൊളിച്ച് അകത്തേക്ക് പ്രവേശിച്ചു. തുടർന്ന് നടന്ന അതിഘോരമായ അതിഭയങ്കരമായ യുദ്ധം, നിരായുധരായ അടിമകളും സായുധരായ പട്ടാളക്കാരും തമ്മിൽ തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധം. ആ യുദ്ധത്തിൽ വിജയിച്ചത് നിരായുധരായ അടിമകളായിരുന്നു. വിജയസൂചകമായ ഒരു ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചരിത്രത്തിലെ ആദ്യത്തെ നായകൻ സ്പാർട്ടക്കസ് പ്രഖ്യാപിച്ചു, നാം സ്വാതന്ത്ര്യത്തിന്റെ കനകഭൂമിയിലേക്ക് കാലെടുത്തു കുത്തുകയാണ്. വരാൻ പോകുന്ന പോരാട്ടം വിധി നിർണായകമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി മുന്നോട്ട്, മുന്നോട്ട്, മുന്നോട്ട്. അടിമകളെല്ലാം അന്ന് സ്പാർട്ടക്കസ് നേതൃത്വത്തിൽ അന്ന് ആ കുന്നിൻ ചെരുവിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവരവിടെ നിന്നുകൊണ്ട് അങ്ങ് അകലേക്ക് നോക്കിയപ്പോ റോമൻ പട്ടാളക്കാർ അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതാ മാർച്ച് ചെയ്ത് മാർച്ച് ചെയ്ത് കടന്നു വരുന്നു. ഒരു വലിയ അരുവി. അരുവിയുടെ ഒരു കരയിൽ പട്ടാളക്കാരും മറ്റേ കരയിൽ അടിമകളും, നിരായുധരായ അടിമകൾ. സ്പാർട്ടക്കസ് അവസരത്തിനെത്തു ഉടർന്നു. നാം പേടിക്കേണ്ട കാര്യമില്ല, നമ്മളുടെ കയ്യിൽ നല്ല ആയുധങ്ങളുണ്ട്. മറ്റൊന്നുമല്ല, കല്ലുകൾ, പാറക്കല്ലുകൾ, വലിച്ചെറിയും പാറക്കല്ലുകൾ. നൂറുകണക്കിന് കല്ലുകൾ വലിച്ചെറിയപ്പെട്ടു. ഭൂരിഭാഗം പട്ടാളക്കാരും മരിച്ചു വീണു. ബാക്കിയുള്ളവർ ജീവനം കൊണ്ട് സ്ഥലം വിട്ടു. അങ്ങനെ ആ പോരാട്ടത്തിലും അടിമകൾ വിജയിച്ചു. അന്ന് സ്പാർട്ടക്കസ് തന്റെ അനുയായികളോട് പ്രസംഗിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി അയാൾ പ്രസംഗിക്കുകയാണ്. ആദ്യത്തെ പ്രസംഗം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
എന്റെ അച്ഛനോ എന്റെ അപ്പൂപ്പനോ ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിങ്ങളുടെ കൊമ്പിൽ ഞാൻ ഇവിടെ ഒരു 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 സ്വാതന്ത്ര്യ അല്ല ഒരു സ്വതന്ത്ര മനുഷ്യനായി ഞാനിതാ ഇവിടെ നിലകൊള്ളുന്നു. ഞാൻ തുറന്നു പറയട്ടെ, നമ്മൾ ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പയറ്റുമല്ലിന് ഒരു ഭാര്യയാകാവൂ. നാം വിഭാവനം ചെയ്യുന്ന സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യതയായിരിക്കും. അടിമയും ഉടമയും ഇല്ലാത്ത ഒരു പുതിയ ലോകം ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ പ്രപഞ്ചത്തിൽ പടുത്തുയർത്തും. അടിമത്തത്തിന്റെ കൈച്ചങ്ങലെ പൊട്ടിച്ചെറിഞ്ഞ് നാം മുമ്പോട്ട് കുതിക്കും. സ്പാർട്ടക്കസും വരീണിയും ആ ഏകാന്തതി ഒത്തുചേർന്നിരിക്കുന്നു. അവൾ തന്റെ പ്രിയപ്പെട്ടവന്റെ മാറിടത്തിലേക്ക് പറ്റിച്ചേർന്നങ്ങനെ കിടന്നു, വെണ്ണയിൽ പറ്റിപ്പിടിച്ച താമര നൂല് പോലെ. അല്പം കഴിഞ്ഞപ്പോൾ അവൾ ആരാധനയോടെ സ്പാർട്ടക്കസിന്റെ മുഖത്തേക്ക് നോക്കി. അയാൾ വർണ്ണിച്ച് വർണ്ണിച്ച് പാടി. നിമിഷങ്ങൾ നടന്നു വീണുകൊണ്ടിരുന്നപ്പോൾ അവളുടെ പാട്ട് ഒരു സമൂഹത്തിന്റെ പാട്ടായി. അടിമകളെല്ലാവരും ചേർന്ന് സ്പാർട്ടക്കസിന് വർണ്ണിച്ച് വർണ്ണിച്ച് പാടി. വരീണിയ പാടി, ബാക്കിയുള്ളവരെല്ലാം ഏറ്റുപാടി. നീ സ്പാർട്ടക്കസ് ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ ആത്മാവ്, ഞങ്ങളുടെ രക്ഷിതാവ്. റോമാ സാമ്രാജ്യം നീ തല്ലി ഉടക്കണം, മല്ലന്മാരെ പടവെട്ടാൻ പഠിപ്പിക്കണം. റോമാ സാമ്രാജ്യം നീ തല്ലി ഉടക്കണം, മല്ലന്മാരെ പടവെട്ടാൻ പഠിപ്പിക്കണം. അടിമയും ഉടമയും ഉലകിൽ വാഴും, അധർമ്മലോകം പോകണം. അസുലഭ സ്നേഹപരാഗം ചൊരിയും, പ്രപഞ്ചമുടരണം. അടിമയും ഉടമയും ഉലകിൽ വാഴും, അധർമ്മലോകം പോകണം. അസുലഭ സ്നേഹപരാഗം ചൊരിയും, പ്രപഞ്ചമുണരണം. നീ സ്പാർട്ടക്കസ് ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ ആത്മാവ്, ഞങ്ങളുടെ രക്ഷിതാവ്. ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ ആത്മാവ്, ഞങ്ങളുടെ രക്ഷിതാവ്. വരീണിയ, നമ്മുടെ മുമ്പിൽ ഒരു വലിയ ശക്തി ഉയർന്നിരിക്കുന്നു, ഒരു വലിയ ആയുധശക്തി, മറ്റൊന്നുമല്ല റോം. ഇന്നല്ലെങ്കിൽ നാളെ നാം റോമിനെ നശിപ്പിക്കും. പണ്ട് മുതലേ നമ്മുടെ പൂർവികന്മാർ ഈ റോമൻ സാമ്രാജ്യത്തിനെതിരായി പടപൊരുതിയിട്ടുണ്ട്. അന്നൊക്കെ ഈ കസ്മലന്മാർ നമ്മുടെ അമ്മഭംഗന്മാരുടെ ചരിത്രം കവർന്നെടുത്തിട്ടുണ്ട്. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ തിളച്ച വെള്ളത്തിൽ മുക്കി കൊന്നിട്ടുണ്ട്, അവരുടെ കണ്ണുകൾ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി അത് സാധ്യമല്ല. ലോകത്തെമ്പാടുമുള്ള പ്രമാണിമാരോട് ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ, പ്രതികാരത്തിന്റെ ഭാഷയിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു ചോദിക്കും. പണ്ടു ഞങ്ങളുടെ മാതാപിതാക്കളെ തല്ലിക്കൊന്നില്ലേ, ചാട്ടവാറടി ഏറ്റുപിടഞ്ഞവർ മണ്ണിൽ വീണില്ലേ, ഖനിയിലുറങ്ങും കനകം വാരാൻ തള്ളിവിട്ടില്ലേ, വെള്ളം പോലും കാണാതെ അടിമകളൊന്നും മരിച്ചില്ലേ, ഉടുതുണി പോലും നൽകാതെ കനലിലെറിഞ്ഞില്ലേ, അടിമ പെണ്ണിൻ അഭിമാനത്തെ കവർന്നെടുത്തില്ലേ, ഞങ്ങളുടെ യോമര മക്കളെ നിങ്ങൾ ചുട്ടുതിന്നില്ലേ, പളുങ്കുചിതറും കണ്ണിന നിങ്ങൾ ചൂണ്ടെടുത്തില്ലേ. ഇല്ല സഖിക്കിൽ ഇനിയൊരു നിമിഷം പോലും നിങ്ങളുടെ ഘടത്തം, ഇല്ല സഖിക്കിൽ ഇനിയൊരു നിമിഷം പോലും ദുസ്സഹമടിമത്തം. റോമിലെ സെനറ്റ് കൂടുന്നു. സെനറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ സെനറ്റർമാരാകെ വരണ്ടിരിക്കുന്നു. അവർക്കൊരു പുതിയ വാർത്ത കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അടിമകൾ റോമിലെ പ്രധാന നഗരമായ കപവ കീഴടക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സെനറ്റ് കൂടി ഒരു തീരുമാനമെടുത്തു, അടിമകളെ കീഴടക്കാൻ റോമിലെ 6 പ്രബല സൈന്യ വിഭാഗം ഉടൻ തന്നെ കപവ നഗരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മാർച്ച് ചെയ്യുക. ആദ്യം കിട്ടിയ വാർത്ത സന്തോഷപ്രദമായിരുന്നു, പക്ഷെ പിന്നീട് കിട്ടിയ വാർത്ത വല്ലാത്ത വാർത്തയായിരുന്നു. വാർത്ത ഇതായിരുന്നു, അങ്ങോട്ടയച്ച 6 പ്രബല സൈന്യ വിഭാഗങ്ങളെയും അടിമകൾ പാടെ നശിപ്പിച്ചിരിക്കുന്നു. ഒരു പട്ടാളക്കാരൻ മാത്രം രക്ഷപ്പെട്ടത് ആ സെനറ്റിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. രക്ഷപ്പെട്ട് വന്നവന്റെ കോലം കണ്ടാൽ ശത്രുക്കൾ പോലും സഹിക്കത്തില്ല. അവന്റെ ശരീരം മൊത്തം ഡാമേജ്, മൊത്തം വെച്ച് കിട്ടിരിക്കുക. കണ്ട ശൂന്യാകാശ സഞ്ചാരിയുടെ വേഷം. യവന്റെ ഈ രൂപം കൂടെ കണ്ടപ്പോ സെനറ്റർമാരാകെ വരണ്ടു. കസേരം പൊക്കിയെടുത്ത് നിൽക്കുക. അവരാകെ ഭയന്ന് വിറച്ചു നിൽക്കുന്നു. അധ്യക്ഷൻ ചോദിച്ചു, നിന്റെ പേര്? കൈയൊടിഞ്ഞ ആ പട്ടാളക്കാരൻ വരണ്ടു നിൽക്കുന്നു. നിന്റെ പേര്? എന്റെ പേര്? എടാ കഞ്ഞി, നിന്റെ പേരെന്താന്നാ ചോദിച്ചത്? എന്റെ പേര് അരലൂസ്. അരലൂസ്? നിന്നെ കണ്ടിട്ട് മുഴു ലൂസാണെന്ന് തോന്നല്ലോ. നിങ്ങൾ പട്ടാളക്കാർ കപവ നഗരത്തെ ലക്ഷ്യം വെച്ച് യാത്ര തുടങ്ങുന്നതിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ ഒന്നൊഴിയാതെ റോമിന്റെ പരമാധികാര സഭയായി സെനറ്റിന് മുമ്പിൽ പറയണം. പറയൂ. അരലൂസ് കുറേശ്ശെ സംസാരിക്കാൻ തുടങ്ങി.
ഞങ്ങൾ കാൽനടയായി സഞ്ചരിക്കുകയായിരുന്നു. അയ്യോ, സഞ്ചരിച്ചപ്പോ കുറെ ദൂരം ചെന്നപ്പോ ഞങ്ങൾ അങ്ങ് ക്ഷീണിച്ചു പോയി. അയ്യോ, എന്നിട്ട് ഞങ്ങൾ ആ മൈതാനി കിടന്ന് ഉറങ്ങുമായിരുന്നു. യുദ്ധം ചെയ്യാൻ പോയവന്മാർ മൈതാനി കിടന്ന് ഉണങ്ങുമായിരുന്നു. എന്നിട്ടെന്തായി? മൈതാനി കിടന്ന് ഉറങ്ങുമ്പോ ഞങ്ങൾ ഏതോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് നാലു ദിവസം നോക്കിയപ്പോ അടിമകൾ ഞങ്ങൾ വലയം ചെയ്തിരിക്കുന്നു. അവർ അവരുടെ കയ്യിലിരുന്ന ആയുധങ്ങൾ ഞങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിച്ചെറിയുന്നു. എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ കൊണ്ടുകയറി. ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു. നേരം വെളുപ്പാങ്കാലമായപ്പോഴാണ് എനിക്ക് ബോധം തെളിഞ്ഞത്. ഞാൻ തലപൊക്കി നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള പട്ടാളക്കാരെല്ലാം മരിച്ചു കിടക്കുന്നു. എനിക്ക് മാത്രമേ ഉള്ളൂ ജീവനുള്ളതായിട്ട്. കുറേ അടിമകൾ ഇങ്ങോട്ട് വന്നു, എന്നെ പൊക്കി അങ്ങ് എടുത്തു. ഞാൻ ശ്വാസം പിടിച്ചു കിടന്നു. അവരെ ഞാൻ മുറുക്കകത്തോട്ട് കൊണ്ടുപോയി. അവിടോട്ട് ചെന്നപ്പോൾ ആ കട്ടിലിരിക്കുന്നു അടിമകളുടെ നേതാവ്. അതുമാത്രമോ, ആ കട്ടിൽ കിടക്കുന്നു നമ്മുടെ റോമന്റെ അധികാരതണ്ടായ ആനക്കൊമ്പ്. നമ്മുടെ സർവ്വസൈന്യാധികന്റെ ഇന്നും പിടിച്ചെടുത്തതാ. അവിടെ നിന്ന് അടിമ നേതാവ് ഈ സെനറ്റ് അറിയാൻ വേണ്ടി ഒരു സന്ദേശം എന്നോട് പറഞ്ഞയച്ചു. അദ്ദേഹം ചോദിച്ചു, എന്താണ് അവൻ പറഞ്ഞയച്ച സന്ദേശം? ഞാനത് പറയൂല. റോമിന്റെ പരമാധികാര സഭയുടെ മുമ്പിൽ ഒരു അടിമയുടെ സന്ദേശം ഞാൻ പറയുകയില്ല. പറയണം, ഞങ്ങൾക്കിത് കേൾക്കണം. സെനറ്റ് ഏകകണ്ഠമായി വിളിച്ചു പറഞ്ഞു. അടിമ നേതാവ് പറഞ്ഞയച്ച സന്ദേശം, സെനറ്റർമാർ കേൾക്കാൻ വേണ്ടി പറഞ്ഞയച്ച സന്ദേശം ആ പട്ടാളക്കാരൻ വായിച്ചു. ആ സന്ദേശം ഇതായിരുന്നു: പോയ കാല സംസ്കാരത്തിന് പകരം ഒരു പുതിയ സംസ്കാരമായി ഞങ്ങൾ അടിമകൾ ഇതാ ഉയർത്തെഴുന്നേൽക്കുന്നു. നിങ്ങളുടെ മാന്യ സെനറ്റർമാർ എന്തോ വരുത്തും വലിച്ച് താഴെ കൊണ്ടുവന്ന് നിർത്തും, നടുറോട്ട് നിർത്തും, നഗ്നനാക്കി നിർത്തും. എന്നിട്ട് ഞങ്ങളുടെ രീതിബോധവുമായി അവരെ ഒന്ന് വിചാരണ ചെയ്യും. അതിനുശേഷം നല്ല മനുഷ്യരും നല്ല ചിന്തകളും നല്ല സ്വപ്നങ്ങളും നല്ല പ്രതീക്ഷകളും മാത്രമുള്ള ഒരു നല്ല ലോകം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ പടുത്തുയർത്തും. ഇത് പറഞ്ഞത് ഒരടിമയുടെ മകനായ മറ്റൊരടിമയാണെന്ന് പറയൂ. അവന്റെ പേര് കൂടി പറഞ്ഞേക്കൂ: സ്പാർട്ടക്കസ്. സെനറ്റർമാരാകെ വരണ്ടു. അവരാകെ ചാടി എഴുന്നേറ്റു. ഈ പ്രപഞ്ച മാസകല സ്പാർട്ടക്കസ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി. അവനാണ് കുഴപ്പക്കാരൻ, അവനാണ് കലാപകാരി, അവനാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്. അന്ന് റോമിലെ തെരുവീഥിയിലൂടെ ഒരു കുതിരവണ്ടി കടന്നു വരുന്നു. കുതിരവണ്ടിക്കകത്ത് മൂന്ന് പേരിരിപ്പുണ്ട്: ഒരു തത്വചിന്തകൻ, മറ്റൊരാൾ റോമിലെ പുതിയ സർവ്വസൈന്യാധിപൻ, മൂന്നാമത്തെ ആൾ നേരത്തെ മല്ലയുദ്ധം കാണാൻ വന്നെത്തിയ സ്ത്രൈണ സ്വഭാവക്കാരൻ. തത്വചിന്തകൻ താടി തടവിക്കൊണ്ട് പറഞ്ഞു: പട്ടാളനായക, സർവ്വസൈന്യാധിപ, എന്തു വേണം? അടിമകൾ അവരുടെ വിജയസ്മാരകങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നു. റോഡ് സൈഡിലോട്ട് എണ്ണു നോക്കിയാൽ കാണാം രാക്ഷസാകാരനായ ഒരു അടിമയുടെ പ്രതിമ. അവന്റെ കയ്യിൽ ഒരു പൊട്ടിയ ചങ്ങലത്തുണ്ട്. അവന്റെ നെഞ്ചോട് ചേർന്ന ഒരു പിഞ്ചു കുഞ്ഞ്. ആ പിഞ്ചു കുഞ്ഞ് അവന്റെ കരളിലെ സ്നേഹത്തിന്റെ പ്രതിരൂപമാണ്. ആ പ്രതിമ ആരുടെ പ്രതിമയാണെന്ന് അറിയാവോ? സ്പാർട്ടക്കസിന്റെ പ്രതിമ. വീണ്ടും നടന്നു ചെല്ലുമ്പോൾ മൂന്ന് പയറ്റുമല്ലന്മാരുടെ ഭീമാകാരമായ പ്രതിമകൾ. അവരുടെ സമീപത്ത് ഒരു സുന്ദരിയായ പെണ്ണിന്റെ പ്രതിമ. ആ പെണ്ണാരാണെന്ന് അറിയോ? വരീണിയ. തത്വചിന്തകാരങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങൾ ഇപ്പോ അങ്ങോട്ട് എന്നാൽ ആ പ്രതിമയൊന്നും അവിടെ കാണില്ല. എന്തു പറ്റി? പ്രതിമയെല്ലാം നടന്നുപോയോ? ഇല്ല. ഈ കഴിഞ്ഞ രാത്രി റോമൻ സെനറ്റിന്റെ നിർദ്ദേശപ്രകാരം അടിമകൾ പടുത്തുയർത്തി വിജയസ്മാരകങ്ങളെല്ലാം ഞങ്ങൾ പട്ടാളക്കാര് പൊളങ്കുപാത്രം തല്ലി ഉടക്കുന്ന പോലെ തല്ലി തകർത്ത് തരിപ്പണമാക്കി. കഷ്ടം. ഒരു തത്വശാസ്ത്രത്തെ വാളുകൊണ്ട് തല്ലി ഉടക്കാൻ നിങ്ങൾ കഴിയില്ല. നിങ്ങൾക്കറിയൂ, സ്പാർട്ടക്കസിന്റെ സമരം സ്നേഹത്തിന്റെ സമരമാണ്. ഈ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ വികാരമാണ് സ്നേഹം. സ്നേഹത്തിന്റെ മഹനീയത വ്യക്തമാക്കുന്ന ഒരു കൊച്ചു കഥ, ഒരു നാടുകൂടി കഥ റോമിലുണ്ട്. പണ്ട് റോമിൽ ഒരമ്മയുണ്ടായിരുന്നു. ഒരമ്മ പണ്ടൊരമ്മ റോമൻ നാട്ടിലൊരമ്മ, അമ്മയ്ക്കുണ്ടൊരു പൊന്മകൻ, അമ്മയ്ക്കവനോ ഏകമകൻ. ഒരേ ഒരു മകനായതുകൊണ്ട് അമ്മ മകനെ സ്നേഹിച്ച് സ്നേഹിച്ച് ലാളിച്ച് ലാളിച്ച് വളർത്തി. ഇന്നവനൊരു കൊച്ചു കുഞ്ഞല്ല, ഒരു യുവാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു യുവാവായപ്പോ അത് സംഭവിച്ചു. ആ പ്രായത്തിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു. സംഭവിച്ചതിതാ: അവന്റെ ഹൃദയം കവർന്നെടുത്തു അതുല്യയായ ഒരു സുന്ദരി. അതാണ് സംഭവിച്ചത്. അസാധാരണമായി സൗന്ദര്യമുള്ളൊരു പെണ്ണ് അവന്റെ ഹൃദയം കവർന്നെടുത്തു. അവളുടെ രൂപം മധുരമയം, പെണ്ണിന്റെ രൂപമൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കുഴപ്പം, ഹൃദയം ക്രൂരകരാളതരം. ഈ ക്രൂരിയായ കാമുകി ഒരു ദിവസം ശുദ്ധാത്മാവായ കാമുകന്റെ അടുത്തേക്ക് വന്നു. കാമുക, എന്തു വേണം കാമുകി? എനിക്കൊരു സമ്മാനം വേണം കാമുക, എനിക്കൊരു സമ്മാനം തരുവോ? പറയൂ,
എന്താ മിണ്ടാത്ത വിലയേറുന്നൊരു സമ്മാനം നീ എനിക്കു നൽകണ്ട മതിവേഗം വിലയേറുന്ന സമ്മാനോ അയ്യോ എന്റെ കയ്യിൽ ഒറ്റ രൂപ പോലും ഇല്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവളെ അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല സമ്മാനം തരുവോ സമ്മാനം തന്നേ പറ്റൂ എന്താ മിണ്ടാത്ത വിലയേറുന്നൊരു സമ്മാനം നീ എനിക്കു നൽകണം അതിവേഗം എന്താണെന്താണ് എന്റെ തങ്കം നിനക്കു വേണ്ടുന്ന സമ്മാനം നിനക്കു വേണ്ടുന്ന സമ്മാനം എനിക്ക് വേണ്ടുന്ന സമ്മാനം എന്താണെന്ന് പറയട്ടെ കാമുകനത് കേൾക്കാൻ തിടുക്കമായി പറയൂ എന്താണ് നിനക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് മറ്റൊന്നുമല്ല നിങ്ങൾ ജീവനതുല്യം സഹിക്കുന്ന നിങ്ങളുടെ അമ്മയുടെ ഹൃദയം ഇത് കേട്ട കാമുകൻ പരിസരം മറന്നു അമ്മയെ മറന്നു സ്നേഹം മറന്നു കടപ്പാട് മറന്നു അവൻ വീട്ടിലേക്ക് ചെന്നപ്പോ അമ്മ കിടന്നുറങ്ങുന്നു നോന്റ് നോറ്റ് പ്രസവിച്ച അവന്റെ അമ്മ പത്ത് മാസം ചുവന്ന് നൊന്ത് നോറ്റ് പ്രസവിച്ച അവന്റെ അമ്മ അവന്റെ കയ്യിലിടുന്ന കഠാര അമ്മയുടെ നെഞ്ചിനു മുകളിലേക്ക് ഉയർന്നു ചോര വരണ്ട അമ്മയുടെ ഹൃദയം വലിച്ചു പറിച്ചെടുത്തു ആ ഹൃദയം കണ്ടവൻ ഓടുകയായിരുന്നു കാമുകിയുടെ അടുത്തേക്ക് ഓടുന്നതിനിടയിൽ അവന് വൃക്ഷത്തിന്റെ വേരുത്തട്ടി തളർന്നു വീണു കയ്യിലിടുന്ന ഹൃദയം അകലേക്കെങ്ങോ തെറിച്ചുപോയി അമ്മയുടെ ഹൃദയം അവൻ വേച്ചു വേച്ച് എഴുന്നേറ്റു കാൽമുട്ട് പറഞ്ഞു ആ ഹൃദയത്തിനടുത്തേക്ക് നടന്നു ചെല്ലുകയായിരുന്നു അപ്പോഴും തുടിപ്പ് നിലച്ചിട്ടില്ലാത്ത അമ്മയുടെ ഹൃദയം സ്നേഹത്തിന് വേണ്ടി തുടിക്കുന്ന മകന് വേണ്ടി തുടിക്കുന്ന അമ്മയുടെ ഹൃദയം ആ മകനോട് ചോദിക്കുന്നു വല്ലതും പറ്റിയോ പൊന്നുമോനെ വീണു നിന്റെ പൂമേനി മുറിഞ്ഞു പോയോ വേദനിച്ചോ നിനക്കൽപ്പമെന്താകിലും പാടെ തകർന്നു പോം മൽഹൃദം അതാണ് അമ്മയുടെ ഹൃദയം അതാണ് സ്നേഹം സ്പാർട്ടക്കസിന്റെ സമരവും സ്നേഹത്തിന്റെ സമരമായിരുന്നു ആ സ്നേഹത്തിന്റെ സമരത്ത് എന്ത് വില കൊടുത്തും തല്ലിയുടക്കാൻ റോമൻ പട്ടാളക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ഒന്നുകിൽ റോം വിജയിക്കുക അല്ലെങ്കിൽ പാടയെ നശിക്കുക അപ്പുറത്ത് അടിമകളുടെ തീരുമാനം ഇതായിരുന്നു ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം അന്തിമ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പോടെ സ്പാർട്ടക്കസ് വരീണിയുടെ സമീപത്തേക്ക് വന്നു വരീണിയ ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് ഒരു പക്ഷേ ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്ന് വരാം ഞാൻ പൊയ്ക്കൊള്ളട്ടെ വരീണിയ ഞാനും വരുന്നു പറ്റില്ല ഇന്നലെ വരെ നീ ഞങ്ങളോടൊപ്പം യുദ്ധം ചെയ്തു നിനക്കറിയാവില്ല വരീണിയ നീ ഇന്ന് പൂർണ്ണ ഗർഭിണിയാണ് നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം ഞാൻ ഓർക്കുകയാ ഞാൻ ആ നിലവറയ്ക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്നു തികച്ചും അപ്രതീക്ഷിതമായി നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു നിന്റെ ശരീരം അസകലം മുറിവുകളായിരുന്നു കുറെ കഴിഞ്ഞ് നീ എന്റെ സമീപത്ത് തടന്നു കിടന്നുറങ്ങി വീണുറങ്ങുന്ന നിന്നെ നോക്കി അന്ന് ഞാനൊരു പാട്ടുപാടി പിരിഞ്ഞു പോകുന്ന ഈ നിമിഷം എന്റെ വരീണിയ ഞാൻ ആ പാട്ടൊന്നുകൂടെ പാടട്ടെ വരീണിയ 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 സ്നേഹരൂപിണി വരീണിയ പ്രേമരൂപിണി വരീണിയ ഞാൻ പൊയ്ക്കൊള്ളട്ടെ വരീണിയ ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴ്ത്താതെ എനിക്ക് യാത്രാനുമതി നൽകൂ വരീണിയ അവൾ മൗനമായി യാത്രാനുമതി നൽകും റോമിലെ അനന്തമായ വിശാലമായ ഒരു തെരുവീഥി നോക്കത്താത്തവണ്ണം നീണ്ടുകിടക്കുന്ന വീഥി ആ തെരുവീഥിയുടെ രണ്ടു വശത്തേക്കും സൂക്ഷിച്ചു നോക്കൂ നൂറുകണക്കിന് കുരിശുകൾ നാട്ടിയിരിക്കുന്നു ആ തെരുവീഥിയിൽ മാത്രം 6000 കുരിശുകളുണ്ട് ഓരോ കുരിശിൽ ഓരോ മനുഷ്യജീവിയെ ചേർത്ത് നിറച്ചിരിക്കുന്നു ആരാണ് ഈ കുരിശിൽ തറക്കപ്പെട്ടവർ അടിമകൾ കഴിഞ്ഞ 4 വർഷകാലമായി റോമാ സാമ്രാജ്യത്തെ വിറകൊള്ളിച്ച അടിമകൾ അവരെയാണ് ആ കുരിശിൽ അങ്ങനെ നിറച്ചിരിക്കുന്നത് ഒടുവിൽ ആ കുന്നും ചെലവിൽ വെച്ച് അതും സംഭവിച്ചു സ്പാർട്ടക്കസും കൂട്ടരും ബന്ധിതരായി അടിമകളുടെ കൈകളിലേക്ക് വീണ്ടും ചങ്ങല വന്ന് വീണു എന്നാൽ യഥാർത്ഥ സ്പാർട്ടക്കസ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ റോമൻ പട്ടാളക്കാർ കഴിഞ്ഞില്ല അടിമകളെ കാമ്പൗണ്ടിലേക്ക് നേരത്തെ നിർത്തി
റോമിലെ പുതിയ സർവ്വ സൈന്യാധിപനും കൂട്ടരും വന്നു. അടിമകളെ പറയൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സ്പാർട്ടക്കസ്? സ്പാർട്ടക്കസിനെ കുറിച്ചുള്ള തെളിവ് നൽകുന്ന അടിമയെ മാത്രം ജീവനോടെ വിടും, അല്ലാതുള്ളവനേക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പറയൂ, സ്പാർട്ടക്കസിനെ കുറിച്ചുള്ള തെളിവ് നൽകൂ, ഇഷ്ടമുള്ള സമ്മാനങ്ങൾ വാങ്ങൂ. ആരും ആരും മിണ്ടിയില്ല. മറുപടി പറയാതെ നിൽക്കുന്ന ഈ ധിക്കാരികൾക്ക് ഉചിതമായി ശിക്ഷ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇവനെയെല്ലാം ക്രൂരമായി കുരിശിലേറ്റി വധിക്കുക. പക്ഷെ അതിനുമുമ്പ് ഓരോ അടിമയും രഹസ്യമായി ഒന്ന് വിളിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. റോബർട്ട് എന്ന അടിമയെ വലിച്ചെടുത്തോണ്ട് വന്നു. പറയൂ, ആരാണ് സ്പാർട്ടക്കസ്? അവനെവിടെ നിൽക്കുന്നു? ആരോടൊപ്പം നിൽക്കുന്നു? അവനെ കണ്ടുപിടിച്ച് എന്ന് വൃത്തിയുള്ളൂ. അവനെ കണ്ടുപിടിക്കാനുള്ള ഒരു അടയാളം പറഞ്ഞതാ. നിനക്ക് എന്ത് സമ്മാനം വേണം? പറയൂ, ആരാണ് സ്പാർട്ടക്കസ്? അവൻ തന്റെ ഇടത്തോടെ മറുപടി പറഞ്ഞു, ഞാനാണ് സ്പാർട്ടക്കസ്. മറ്റൊരു അടിമയെ കൊണ്ടുവന്നു. പോളിമസ്, പറയൂ, നീയെങ്കിലും പറഞ്ഞു തരൂ, ആരാണ് സ്പാർട്ടക്കസ്? ഞങ്ങൾക്ക് അവനെ കിട്ടിയെന്ന് വൃത്തിയുള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ആ നിഷേധി? ആരാണ് ആ കലാപകാരി? ആരാണ് സ്പാർട്ടക്കസ്? അവനും പറഞ്ഞു, ഞാനാണ് സ്പാർട്ടക്കസ്. യഥാർത്ഥ സ്പാർട്ടക്കസ് ആരാണെന്ന് അറിയാതെ അയാളെയും വലിച്ചൊടിച്ചോണ്ട് വന്നു. അയാളോട് ചോദിച്ചു, നീയും സ്പാർട്ടക്കസ് ആണോ? അതെ, ഞാനും ഒരു സ്പാർട്ടക്കസ് ആണ്. ഇഞ്ചിഞ്ചായിട്ട് അതിഭീകരമായിട്ട് മർദ്ദിച്ച് ചോര ചിന്നിച്ചു തീർന്ന മട്ടിൽ മർദ്ദിച്ച് അവശരാക്കുമ്പോഴും ആ പട്ടിണി പാവങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നോട് വിളിച്ചു പറഞ്ഞു, ഞാനാണ് സ്പാർട്ടക്കസ്. ഞങ്ങൾ ഞാൻ ലോകം കണ്ടുള്ളൂ ഏറ്റവും വലിയ സൗഹൃദം. നൂറുകണക്കിന് കുരിശുകൾ കൊണ്ടുവരപ്പെട്ടു. കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് സ്പാർട്ടക്കസിന്റെ ആഗ്രഹം എവിടെ വരീണിയ? അവസാനമായി അവളെ ഒന്നുകൂടി കാണണം. വരീണി ഉൾപ്പെടെയുള്ള അടിമസ്ത്രീകൾ ദൂരെ നിൽക്കുന്നു. അവർ നോക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട പുരുഷന്മാരെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. റോബർട്ടിനെ, ഡേവിഡിനെ, പോളിമസിനെ. സ്പാർട്ടക്കസ് ആരാണെന്നറിയാതെ, യഥാർത്ഥ സ്പാർട്ടക്കസ് ആരാണെന്നറിയാതെ അയാളെയും വലിച്ചെടുത്തുകൊണ്ട് വന്നു. ആ കുരിശേഖരെ പിടിച്ച് മരണത്തിൽ കിടത്തി. ആ കൈകൾ നിവർത്തി വെച്ചു. ആ കൈകൾ അടിമത്തത്തിനായി ഇടിമുഴക്കം സൃഷ്ടിച്ച ആ കൈകളിൽ കാലിൽ പച്ച മാംസത്തിലേക്ക് കാരുമ്പാണികൾ തെറഞ്ഞു കയറുമ്പോഴും ജീവരക്കം നാലുവശക്കം ചെതറിത്തെറിക്കുമ്പോഴും മരണത്തിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി നോക്കിയ സമരനായക, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ അനശ്വരനായി നിലകൊള്ളുന്നു. അനശ്വരനായി സ്വാതന്ത്ര്യം കൊതിക്കുന്ന ജനകോടികളുടെ ഹൃദയത്തിൽ സ്പാർട്ടക്കസിനെ തറച്ച കുരിശ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. ആ തല ഒരു വശത്തേക്ക് ചരിഞ്ഞു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആ നാവ് കിടന്ന് പിടയുന്നു. ആരും അത് കൊടുക്കുന്നില്ല, കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. കുരിശിൽ അങ്ങനെ കിടക്കുമ്പോഴും അയാളുടെ ഓർമ്മ വരീണിയെ കുറിച്ചായിരുന്നു. വരീണിയ, അവളെ പിരിഞ്ഞാരംഗം അയാൾ ഓർക്കുന്നു. വരീണിയ, ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. നിന്റെ ഉദരത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞൊരു ആൺകുഞ്ഞാണെങ്കിൽ അവനെ മറ്റൊരു സ്പാർട്ടക്കസായി വളർത്തണം. എന്റെ മകൻ ഒരിക്കലും ഒരു ഭീരുവാകരുത്. ഒരു വിഷമം എനിക്കുള്ളൂ, എന്റെ കുഞ്ഞിനെ ഒന്ന് കാണുന്നതിന് മുമ്പ് ഇല്ല, ഞാൻ അധികനാകാൻ പാടില്ല. ആ ഓർമ്മയാണ് അയാളുടെ മനസ്സുമറിയെ. ആ കുരിശന്റെ ചുവട്ടിൽ കുറെ പ്രമാണിമാർ കൂടിയിരിക്കുന്നു. പലരും മരണപ്പെട്ടു. ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങളുടെ ദുർഗന്ധ സഹിക്കവയ്യാതെ വന്നപ്പോ ചില പ്രമാണിമാർ സുഗന്ധ തൈലത്തിൽ മുക്കി കൈലേസ് മൂക്കത്ത് പൊത്തിപ്പിടിച്ചുകൊണ്ട് മരണം കണ്ടു രസിക്കുന്നു. ആ പ്രമാണിമാര് കേൾക്കാൻ വേണ്ടി ആകാവുന്നത്ര ശക്തി സംഭരിച്ചുകൊണ്ട് ആ സമരധീരൻ വിളിച്ചു പറഞ്ഞു, പൊരുതി മരിച്ചവർ തിരിച്ചു വരും, ജനകോടികളായി ഞങ്ങൾ വരും, ഞങ്ങൾ വരും, ഞങ്ങൾ വരും, ഞങ്ങൾ വരും, ഞങ്ങൾ വരും, വരും. പൊരുതി മരിച്ചവർ തിരിച്ചു വരും, ജനകോടികളായി തിരിച്ചു വരും, സമരക്കാറ്റായി പടകധ്വനിയായി നവയുഗ സൃഷ്ടിക്കു ഞങ്ങൾ വരും, നവയുഗ സൃഷ്ടിക്കു ഞങ്ങൾ വരും, നവയുഗ സൃഷ്ടിക്കു ഞങ്ങൾ വരും. കുരിശിലങ്ങനെ കിടക്കുന്ന സ്പാർട്ടക്കസ് അല്പം അകലേക്ക് നോക്കിയപ്പോ, ബന്ധപ്പെട്ട് കൺപോളം എടുത്ത് നോക്കിയപ്പോ ആരോ തേങ്ങിക്കരയുന്നു. വരീണിയ, ഒറ്റയ്ക്കല്ല ആ ചോര കുഞ്ഞുണ്ട്. പ്രസവിച്ചിട്ട് അധിക നേരമായിട്ടില്ല. കുഞ്ഞിനെയും കൊണ്ട് അവൾ നിന്ന് ഇറക്കുകയാണ്. നീരാവിൽ നിന്നെടുത്ത പോലെ ചോര കുഞ്ഞ് അവളുടെ മരണത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അവൾ തന്റെ പ്രിയപ്പെട്ടവന്റെ ശരീരത്തിലേക്ക് നോക്കി. ആ ശരീരത്തിലെ രക്തമെല്ലാം വാർന്നുപോയി. എന്തോ പറയാൻ വേണ്ടി ആ നാവ് തുടിക്കുന്നില്ലേ, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കണ്ടോ, കാണാവോ
നമ്മുടെ മോൻ അങ്ങ് ആഗ്രഹിച്ച പോലെ തന്നെ മോൻ പൊന്നു പോലെ കാണാവോ? എന്താ ഒന്നും ഇണ്ടാത്ത നമ്മുടെ പൊന്നുണ്ടി കുട്ടന് ഞാനൊരു പേരിട്ടു. മോന്റെ പേര് കേൾക്കണ്ടേ? നമ്മുടെ കുഞ്ഞിന്റെ പേര് സ്പാർട്ടക്കസ്. നല്ല പേരല്ലേ? പറയൂ, ഇതിലും ഇതിലും നല്ല പേരുണ്ട് ഈ ലോകത്ത്, പറയൂ. അങ്ങതൻ പേരു ഞാൻ നൽകിയെന്നോ മനക്ക്, അങ്ങതൻ ആത്മബലം പകരൂ. നാളെ ഈ മണ്ണിന്റെ രോമാഞ്ചമാകുവാൻ, നാളെ ഈ മണ്ണിന്റെ ആവേശമാകുവാൻ ഓമനപുത്രനെ അനുഗ്രഹിക്കൂ. റോമിലെ സർവസൈന്യാധിപനൊരു ആഗ്രഹം, ആ പരമദുഷ്ടന് ഞാനവന്റെ ഭാര്യയാകണമെന്ന്. ഞാൻ വെറുതെ അങ്ങ് സമ്മതിച്ചു ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ. എന്നെ ഈ അടിമത്തത്തിൽ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെങ്കിൽ ഞാൻ അവന്റെ ഭാര്യയാകാമെന്നേറ്റ്. എന്റെ പൊന്നുമോനെയും കൊണ്ട് ഞാൻ ഈ അടിമത്തത്തിൽ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ അവിടെ ഉണ്ടാകും. യാത്ര ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പോയിക്കൊള്ളട്ടെ. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ മോനെ മറ്റൊരു സ്പാർട്ടക്കസായി ഞാൻ വളർത്തും. മനുഷ്യാവകാശങ്ങൾ ചവിട്ടി മരിക്കപ്പെടുമ്പോ എന്റെ പൊന്നുമോൻ അവിടെ ഓടിയെത്തും. അവനവിടെ മരിച്ചു വീണാൽ അവന്റെ ചങ്കിലെ ചോരയിൽ നിന്നും 1000 മക്കൾ ജനിച്ചു വരും. ഞാൻ പ്രസവിച്ചില്ലെങ്കിൽ അവരെല്ലാം എന്റെ പൊന്നാമന മക്കളാണ്. ഞാൻ പൊക്കളട്ടെ. എനിക്കൊരു ജീവിതം തന്നവനെ, ഞാൻ എവിടെ പോയാലും എന്റെ മനസ്സുനിറയെ കുരിശിത്തറക്കപ്പെട്ടൊരു പോവായിരിക്കും. പൊയ്ക്കൊള്ളട്ടെ, പൊയ്ക്കൊള്ളട്ടെ. അകന്നകന്നകന്നു പോകുന്ന വരീണിയെയും കുഞ്ഞിനെയും സ്പാർട്ടക്കസ് അവ്യക്തതയിൽ കണ്ടു. അയാളുടെ ചുണ്ടുകൾ അവസാനമായി മന്ത്രിച്ചു. ശക്തിയുടെ ശബ്ദം, സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം, ശുഭപ്രതീക്ഷയുടെ ശബ്ദം, മനുഷ്യമോചനത്തിന്റെ ശബ്ദം. സ്പാർട്ടക്കസ്, സ്പാർട്ടക്കസ്.